യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കം രൂക്ഷം. മുഴുവന്നൂർ, സെൻറ് തോമസ്, പെരുമ്പാവൂർ, ഓടക്കാലി, സെൻറ് മേരീസ് പള്ളികളിൽ പ്രതിഷേധം ശക്തമാണ്. യാക്കോബായ സഭ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ പോലീസ് എത്തിയപ്പോഴാണ് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിച്ചത്. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, എന്താണ് സംഭവം? നികേഷ് കുമാർ, നേരത്തെ തന്നെ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. യാക്കോബായയുടെ കൈവശമുള്ള ഈ പള്ളികൾ ഓർത്തഡോക്സിന് കൈമാറണം എന്നൊരു വിധി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പ്രതിഷേധം കാരണം കാലങ്ങളായി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് ഓർത്തഡോക്സ് വിഭാഗം വീണ്ടും കോടതിയെ സമീപിച്ചത്. കോടതി അലക്ഷ്യ ഹർജിയുമായാണ് കോടതിയെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് ഈ പോലീസിനോട് ഈ പള്ളികളുടെ നിയന്ത്രണം ഓർത്തഡോക്സിന് നൽകണം എന്നൊരു നിർദ്ദേശം കോടതി നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും ഇന്നുമൊക്കെ തന്നെ ഈ പള്ളികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പോലീസ് എത്തുമെന്നറിഞ്ഞ വിശ്വാസികൾ പ്രതിഷേധവുമായി തമ്പടിച്ചത്. ഒരു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ പോലീസ് പിന്മാറിയിരുന്നു. ഇന്നും സമാനമായ സാഹചര്യമാണ് അവിടെയുള്ളത്. ഇത്തരത്തിൽ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് യാക്കോബായ വിശ്വാസികൾ ഉള്ളത്. എന്തായാലും അവിടെ വലിയ പ്രശ്നങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ ഇത് ഇരു വിഭാഗങ്ങളെയും ഒത്തുകൊണ്ടുപോയി ഇത്തരത്തിലൊരു പ്രശ്നപരിഹാരം കാണണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. സ്ത്രീകളും കുട്ടികളും അടക്കം എത്തിക്കൊണ്ടാണ് പ്രതിഷേധം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും ഒരുപക്ഷേ ഈ പള്ളി കൈമാറാനുള്ള നീക്കം നടക്കാൻ സാധ്യതയില്ല. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ അടുത്ത ദിവസം പോലീസ് അറിയിക്കാനും സാധ്യതയുണ്ട്. നികേഷ് കുമാർ. മുഴുവന്നൂർ, സെന്റ് തോമസ്, പെരുമ്പാവൂർ, ഓടക്കാലി, സെന്റ് മേരീസ് പള്ളികളിലാണ് പ്രതിഷേധം. യാക്കോബായ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ പോലീസ് എത്തിയപ്പോഴാണ് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിച്ചത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.